വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. സംസ്ഥാന ട്രഷറർ എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് ആ സാഹചര്യത്തിൽ നമ്മുടെ ഈ മേഖലയ്ക്കുണ്ടാകുന്ന ഈ വർഗത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒന്നിലൊരു രാഷ്ട്രീയ നിലപാട് ഏതെങ്കിലും മുന്നണികൾക്ക് അനുകൂലമായ നിലപാട് പ്രഖ്യാപിച്ച സന്ദർഭങ്ങളുണ്ട്. ഏറ്റവും അവസാനമായതോടെ കോവിഡ് കാലത്ത് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുകയും നമ്മുടെ സ്ഥാപനങ്ങൾ മാത്രം തുറക്കാൻ കഴിയാതെ ബഹുരാഷ്ട്ര കുത്തകകളുടെ ഓൺലൈൻ വ്യാപാര രംഗത്ത് നിൽക്കുന്ന ആളുകളുടെയൊക്കെ സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ഇനി കർഷകരെയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മുടെ പല ആളുകളും നമ്മുടെ യൂണിറ്റ് തലത്തിലുള്ള പല നേതാക്കന്മാരും ഒക്കെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ടുന്ന കാര്യമുണ്ടോ, ഇതൊക്കെ നടക്കാൻ പോകുന്നതാണോ, ഇത് നടന്നാൽ ഇതെല്ലാം കൂടെ ഏകോപന സമിതി മൊത്തത്തിൽ അങ്ങ് ഛിന്നഭിന്നമായി പോകത്തില്ലയോ എന്നൊക്കെ ആലോചിക്കുകയും പറയുകയും ചെയ്തു. ജോജോ കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു. സംഘടനയിൽ പല ഘട്ടങ്ങളിലായി നേതൃത്വം വഹിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എല്ലാവരും. ശ്രീ ജി നസറുദ്ദീൻ അവർക്ക് നേതൃത്വം കൊടുത്തിരുന്ന കാലത്ത് തന്നെ കേട്ടു തുടങ്ങിയതാണ്. സംസ്ഥാന കമ്മിറ്റി തന്നെ പലതവണ തീരുമാനം എടുത്തതാണ് നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടണമെന്നുള്ളത്. എന്നാൽ ചുരുക്കം ചില ജില്ലകൾ ഞങ്ങൾ ഈ തുടർന്ന് വന്ന രീതിയൊക്കെ അതേപോലെ മുക്കോളാം, ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറയാതെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു ക്രമീകരണമായിട്ട് മേഖലാടിസ്ഥാനത്തിൽ നമ്മൾ പോയിരുന്നു. ഇന്ന് ശ്രീ രാജു അപ്സരയുടെ നേതൃത്വത്തിൽ, ശ്രീ എസ് ദേവരാജന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ ഈ സംഘടനയിലെ ഓരോ അംഗത്തിനും ഉണ്ടായിരിക്കുന്ന ഒരു വാല്യൂ അഡീഷൻ, ഒരു വില വർധനവ്, അതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു തീരുമാനം കൃത്യമായിട്ട് എല്ലാ ജില്ലകളിലും നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ ഉണ്ടാകണം എന്ന് തീരുമാനിക്കുവാൻ സംസ്ഥാന സമിതിയെ പ്രേരിപ്പിച്ചതും അങ്ങനെ അന്ത്യശാസനം എന്നോണം ഇങ്ങനെ ഒരു ആഹ്വാനം സംസ്ഥാന കമ്മിറ്റി ജില്ലകളിലേക്ക് നൽകുകയും ചെയ്തു. കെ ജെ മേനോൻ, ഡി വാവാച്ചൻ വള്ളിക്കാവ, ജമീല ശിവരാജൻ, രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. കെ ജെ മേനോനെ പ്രസിഡന്റായും, ഡി വാവാച്ചൻ വള്ളിക്കാവിനെ ജനറൽ സെക്രട്ടറിയായും, കെ മാത്യുവിനെ ട്രഷററായും, ബാവിസ് വിജയൻ, ആർ രാജഗോപാൽ, പി ഐ ജേക്കപ്പ, വൈ ബഷീർ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും, റഷീദ് വാലേൽ, വി ബി നിതിൻ, എസ് ഉൽ ഫിക്കർ എന്നിവർ സെക്രട്ടറിമാരുമായുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. എൻ ഡി എ സർക്കാരിന്റെ പോളിസികളെ നഖശിഖാന്തം എതിർക്കുന്ന പിണറായി വിജയൻ സർക്കാരിലെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെ ഉള്ള ഇടതുപക്ഷ ധനകാര്യമന്ത്രിമാർ കൈപൊക്കി 18% ജി എസ് ടി വാടകക്കാരന് കൊടുക്കണം എന്നുള്ള നയം പാസാക്കി. ജില്ലാ ജി എസ് ടി കൗൺസിലിന്റെ അദ്ദേഹം കൂടി മെമ്പറാണ്. അപ്പൊ വെറുതെ കിട്ടുന്ന കാശ് പോരട്ടെ, 18% കിട്ടി കഴിഞ്ഞാൽ 80% നമുക്ക് കിട്ടും, അതിന് പോരട്ടെ എന്നുള്ള നയം പാസ്സാക്കിക്കൊണ്ട് ഇവിടെ വന്ന് നമ്മളെ സംരക്ഷിക്കുക എന്നുള്ള നയം പ്രസംഗിച്ചു കിടക്കുക ഇരട്ടത്താക്കാണ്. അപ്പൊ ഞാനത് അതിനൊക്കെ വിശദമായിട്ട് നമ്മുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയൊക്കെ സംസാരിക്കാം. ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സ്വാഗത പ്രസംഗം അധികം സമയം എടുക്കാൻ പാടില്ല, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നുള്ള പരാതിയുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം അതിലോട്ട് പോകുന്നില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.